ചൈനയ്ക്കെതിരെ ശക്തമായ പ്രതിരോധമുയർത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഇന്ത്യ യു.എസ്. സൈനിക സഹകരണ കരാറിനെതിരെ സി.പി.എമ്മും സി.പി.ഐയും. ഉഭയകക്ഷി പ്രതിരോധ കരാറുകളിലൂടെ ഇന്ത്യൻ പ്രതിരോധ സേനകളെ അമേരിക്കൻ സൈന്യത്തിനും അവരുടെ തന്ത്രപരമായ പദ്ധതികൾക്കും വഴങ്ങാൻ ബാധ്യസ്ഥരാക്കിയെന്ന് സി.പി.ഐ.എം. സി.പി.ഐ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ: ഉഭയകക്ഷി പ്രതിരോധ കരാറുകളിലൂടെ ഇന്ത്യൻ പ്രതിരോധ സേനകളെ അമേരിക്കൻ സൈന്യത്തിനും അവരുടെ തന്ത്രപരമായ പദ്ധതികൾക്കും വഴങ്ങാൻ ബാധ്യസ്ഥരാക്കിയെന്ന് സി.പി.ഐ.എം. സി.പി.ഐ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. വാർത്താവിനിമയ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പരസ്പരം കൂട്ടിച്ചേർക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ പരമാധികാരത്തെയും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും പ്രതികൂലമാക്കും. അമേരിക്കൻ നിയന്ത്രിത സാങ്കേതിക വിദ്യയിലൂടെയുള്ള ആയുധങ്ങളെ ആശ്രയിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും. ഉപഗ്രഹ സാങ്കേതിക വിദ്യ മേഖലയിൽ സഹകരണത്തിനുള്ള കരാർ ഒപ്പിട്ടതോടെ അമേരിക്കയുമായി സൈനിക സഹകരണത്തിനുള്ള അടിസ്ഥാന കരാറുകൾ പൂർത്തിയായി. നവംബറിൽ 4 ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് രാജ്യം പങ്കെടുക്കുന്ന മലബാർ നാവിക അഭ്യാസം നടക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചു. ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുമായി ഉണ്ടായ സംഘർഷത്തിന്റെ പേരിലാണ് ഈ നടപടികളെ ന്യായീകരിക്കുന്നത്. എന്നാൽ ഇതിനും എത്രയോ മുൻപ് ഈ കരാറുകൾ അണിയറയിൽ ഒരുങ്ങിയിരുന്നു. അമേരിക്കയുമായി രൂപം കൊള്ളുന്ന സൈനിക സഖ്യം ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിലും തന്ത്രപരമായ സ്വയംഭരണാവകാശത്തിലും ദീർഘകാല പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് നിരക്കുന്നതല്ല ഈ നീക്കം. ചൈനയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കാൻ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നയതന്ത്ര തലങ്ങളിൽ കേന്ദ്ര സർക്കാർ ചർച്ചകൾ തുടരണം. അമേരിക്കയുടെ ഭൗമ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് ഇന്ത്യ വഴങ്ങേണ്ടതില്ല. അന്ധമായ ചൈനീസ് പ്രേമമൂത്ത കമ്മ്യൂണിസ്റ്റുകളുടെ ഇത്തരം ചൈന അനുകൂല നിലപാടുകൾക്കെതിരെ പൊതുജനങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ഉള്ളത്. സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത കാഴ്ചപ്പാടാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ കണ്ണിൽ പച്ചവെള്ളം പോലും ചവച്ചിറക്കുന്ന ഒരു പച്ചപ്പാവം ചൈനയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. പാക് അധീന കശ്മീരിൽ കൂടി പാകിസ്ഥാനുമായി ചേർന്ന് റോഡ് വെട്ടുന്ന ചൈന അവരുടെ മുന്നിലില്ല. അക്സായി ചിൻ കയ്യേറി 1962-ൽ പിന്നിൽ നിന്ന് കുത്തിയ ചൈനയില്ല. മുത്തുമാല പദ്ധതി എന്ന ഓമന പേരിൽ ഇന്ത്യയെ സമുദ്രത്തിലും കരയിലും ചുറ്റിവരിയാൻ ശ്രമിക്കുന്ന ചൈനയില്ല. ആഭ്യന്തര കലാപം സൃഷ്ടിക്കുവാൻ രാജ്യത്തെ ഭീകരവാദികൾക്ക് ആയുധം ഒളിച്ചെത്തിക്കുന്ന ചൈനയില്ല. ഇവരുടെ കണ്ണുകളിലുള്ളത് വിശുദ്ധ ചൈന മാത്രം. രാജ്യസ്നേഹത്തിന്റെ പൊടി പോലും ഇല്ലാത്ത ഇക്കൂട്ടർ അർഹിക്കുന്ന സ്ഥാനം ബംഗാളിലും ത്രിപുരയിലും ജനങ്ങൾ നൽകിക്കഴിഞ്ഞു. അനിവാര്യമായ പതനം കേരളത്തിലും കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.